ഒരിക്കൽ പോലും ചിന്തിക്കാത്ത രാഷ്ട്രീയ മുന്നേറ്റം പഞ്ചാബിൽ കോൺഗ്രസ്സിന് നേടിക്കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നേടിക്കൊടുത്തിരിക്കുന്നു പ്രിയങ്കാ ഗാന്ധി. പത്താൻകോട്ടിൽ പ്രിയങ്കാ ഗാന്ധി അഭിവാദ്യം ചെയ്തത് ജനലക്ഷങ്ങളെയാണ്. 38.5% വരുന്ന ഹിന്ദു ജനവിഭാഗം എന്നും കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്ന ഒരു ചരിത്രം പഞ്ചാബിലുണ്ടായിരുന്നു. നമുക്കറിയാം, സിഖ് കൂട്ടക്കൊല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നതും ജഗദീഷ് ടൈറ്റ്ലറുടെ ഇൻവോൾവ്മെൻ്റും ഒക്കെ അന്നറിയാമായിരുന്നു. അന്നുപോലും പഞ്ചാബിൽ കോൺഗ്രസ്സിനെതിരെ സിഖുകാർ അതിശക്തമായി രോക്ഷാകുലമായ തെരുവിൽ നടന്ന പ്രകടനം ഉൾപ്പെടെ നടന്ന കാലത്തും അന്ന് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിട്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കി, പിന്നീടത് ശിരോമണി അകാലിദളിൻ്റെ ഭാഗമായി ലയിച്ചതും പിന്നീട് ഒടുവിൽ ആ പാർട്ടി വിട്ട് പഴയ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നതും ഒക്കെ നമ്മളെല്ലാം കണ്ടതാണ്. ഒരുപക്ഷെ 38% വരുന്ന ഹിന്ദു ജനവിഭാഗം പഞ്ചാബിൽ വിധി എഴുതും. 117 45 മണ്ഡലങ്ങളിൽ ഈ ഹിന്ദു പോപ്പുലേഷൻ എങ്ങനെ ആര് ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കും എന്നുള്ളത് ആം ആദ്മിക്കും അറിയാം, കോൺഗ്രസ്സിനും അറിയാം, ബി ജെ പിക്കും അറിയാം. ബി ജെ പി അതുകൊണ്ട് ജയ് ശ്രീറാം എന്ന രീതിയിലാണ് കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലങ്ങളെ ഇടിച്ചു പൊളിക്കാൻ വേണ്ടി നരേന്ദ്രമോദി പത്താൻകോട്ടിൽ അഭിവാദ്യം ചെയ്തു. അവിടെയും പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പഞ്ചാബി സഹോദരങ്ങളെ എന്ന രീതിയിൽ തന്നെയാണ്. അതായത് സിഖ് വംശജരും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമൊക്കെ വളരെയധികം രമ്യതയിൽ കഴിയുന്ന ഒരു സംസ്ഥാനത്ത് വീണ്ടും വർഗീയതയുടെ തേർവാഴ്ച ഉണ്ടാക്കാൻ മോദി അനുവദിക്കില്ല എന്ന കൃത്യമായ ഒരു മെസ്സേജ് പ്രിയങ്കാ ഗാന്ധി നൽകുകയാണ്.